السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن بطش ربك لشديد إنه هو يبدئ ويعيد. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരാൾക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന അറിവിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടും നമ്മളാരും വേണ്ടത്ര ഗൗരവം കാണിക്കാത്ത, അതല്ലെങ്കിൽ അതൊക്കെ അത്ര മതി എന്ന് സ്വയം തീരുമാനമെടുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ബന്ധങ്ങളുടെ പവിത്രത, ബന്ധങ്ങളെ ഒരു വിശ്വാസി ഏത് തരത്തിൽ സ്വീകരിക്കണമെന്നും മരണം വരെ ബന്ധങ്ങളെ എങ്ങനെ അയാൾ കൊണ്ടു നടക്കണമെന്നും കൃത്യമായ മാർഗത്തിലൂടെ അറിവ് നൽകപ്പെട്ട ഒരു ജനതയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആളുകളായ നമ്മൾ. അതുകൊണ്ടാണ് കുടുംബബന്ധത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താതെ ഒരു ഖുതുബ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിർവഹിച്ചിട്ടില്ല. ഏതൊരു വെള്ളിയാഴ്ചയും പള്ളി മെമ്പറുകളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് സൂറത്തുൻ നിസായിലെ ആദ്യത്തെ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. മനുഷ്യരെ, നിങ്ങൾ പരസ്പരം സംശയിച്ചുകൊണ്ടിരിക്കുന്ന, ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന പരലോകത്തിൻ്റെ വിഷയത്തിലും, വല്ലർഹാം നിങ്ങളുടെ കുടുംബബന്ധത്തിൻ്റെ വിഷയത്തിലും തക്കതായ മറുപടി അള്ളാഹുവിനോട് പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് കാലിൻ്റെ ഒരടി പോലും മുൻപോട്ട് വെക്കാൻ നിങ്ങൾക്ക് അവകാശം ലഭിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി.
കുടുംബബന്ധത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസ് കാണാം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിപ്പോർട്ടിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ബന്ധങ്ങളെയും സൃഷ്ടിച്ചു. അയൽപക്ക ബന്ധം, കുടുംബ ബന്ധം, വൈവാഹിക ബന്ധം, ഇങ്ങനെ എല്ലാ ബന്ധങ്ങളെയും സൃഷ്ടിച്ച് ആ ബന്ധത്തിന്റെ സൃഷ്ടിപ്പിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ബന്ധങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, പറയുക ബന്ധങ്ങളെ, നിങ്ങൾക്കാർക്കെങ്കിലും പരാതിയുണ്ടോ? ആ ചോദ്യം കേൾക്കേണ്ട താമസം ഫഖാമ റഹ്മ കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. കുടുംബ ബന്ധം എങ്ങനെയാ എഴുന്നേറ്റ് നിൽക്കുക? അതിന്റെ രൂപം എങ്ങനെയാ? അതിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതെങ്ങനെയാ സംസാരിക്കുക എന്നത് നമ്മളോട് ചിന്തിക്കാൻ ലോകത്തിന്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഫഖാമ റഹ്മ കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അള്ളാഹുവിനോട് കുടുംബ ബന്ധം തിരിച്ചു പറഞ്ഞു, അന്നാസു ഖതഅതി, എന്റെ റബ്ബേ എന്നെ ജനങ്ങൾ അന്യായമായി മുറിച്ചു കളയും. ബന്ധങ്ങൾക്ക് അവർ വേണ്ടത്ര പവിത്രത നൽകാതിരിക്കും. അതിനു മറുപടിയായി അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു പറഞ്ഞു, നീയുമായി ആര് ബന്ധം ചേർക്കുന്നുവോ അവനുമായിട്ടേ ഞാൻ ബന്ധം ചേരൂ. വഖതഅമൻ ഖതഅക, നീയുമായി ആര് ബന്ധം മുറിക്കുന്നുവോ അവനുമായി ഞാൻ ഒരു ബന്ധത്തിലും ഏർപ്പെടുകയും ചെയ്യുകയില്ല. അഥവാ ആരാണോ കുടുംബ ബന്ധം ചേർക്കുന്നത് അവന്റെ കൂടെയേ അള്ളാഹു ഉണ്ടാവൂ. ആരാണോ കുടുംബ ബന്ധം മുറിക്കുന്നത് അവൻ എത്രമാത്രം വലിയവനായാലും അള്ളാഹു അവന്റെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് ഈ ഹദീസിന്റെ നിർവചനത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ വിശദീകരിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും, ലാ തദ്ഖുലുൽ ജന്ന, ഒരാൾ സ്വർഗത്തിൽ കയറുകയില്ല, മൻകാത്തിയു റഹ്മ, കുടുംബ ബന്ധം മുറിച്ച ആളുകൾ. ബന്ധങ്ങൾക്ക് ലോകത്തിന്റെ പ്രവാചകൻ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ചരിത്രമുണ്ടാ കാലഘട്ടത്തിൽ. കൊടിയ പീഡനങ്ങൾ പ്രവാചകനും സഹാബത്തും ഏറ്റെടുക്കുന്ന കാലഘട്ടം, അബൂത്വാലിബിന്റെ തായ്വരയിൽ പച്ചലയും പച്ചവെള്ളവും കുടിച്ച് ആടുകളും ഒട്ടകങ്ങളും കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടം, വിശപ്പിന്റെ ശക്തി കൊണ്ട് മണലുകൾ വാരിത്തുന്നുകയും അവസാനം തൊണ്ടവേദനയോടെ ഛർദിച്ച് പുറത്തേക്ക് നാവ് നീട്ടുകയും ചെയ്തൊരു കാലഘട്ടം, ഉണങ്ങിയ ഈത്തപ്പനത്തടികൾ പോലും കടിച്ചു വാരിത്തുന്നിരുന്ന ആ കാലഘട്ടത്തിൽ മുഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ച് ഹിർക്കൽ എന്ന ചക്രവർത്തി അന്നത്തെ ശത്രുവായിരുന്ന അബൂ സുഫിയാനോട് ചോദിച്ചു, അല്ല അബൂ സുഫിയാനെ, എന്താ മുഹമ്മദ് നിങ്ങളോട് പറയാറുള്ളത്? സത്യസന്ധമായി അബൂ സുഫിയാന്റെ തിരിച്ചുള്ള മറുപടി, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ മുഹമ്മദിന്റെ തോളത്തേക്ക് ഞങ്ങൾ വലിച്ചെറിഞ്ഞു, അടിച്ചുവാരിയ ചപ്പ് ചവറുകൾ മുഹമ്മദിന്റെ തലയിലേക്ക് ഞങ്ങൾ വലിച്ചെറിഞ്ഞു, ഞങ്ങളുടെ മക്കളുടെ കൈകളിൽ പോലും കരിങ്കല്ലിന്റെ കഷണങ്ങൾ കൊടുത്ത് മക്കയിലെയും ത്വായിഫിലെയും മണലാരണ്യത്തിലൂടെ മുഹമ്മദിനെ ഞങ്ങൾ എറിഞ്ഞോടിച്ചു. ആളുകൾ കൂടുന്ന സമയത്തൊക്കെ ജാരനെന്നും ഭ്രാന്തനെന്നും സിഹറു ബാധിച്ചവനെന്നും കുഴപ്പക്കാരനെന്നും ഞങ്ങൾ ആക്ഷേപിച്ചു. പക്ഷേ എന്തൊക്കെ ആക്ഷേപങ്ങളും എത്രമാത്രം ക്രൂരതകളും ആ മനുഷ്യനോട് ഞങ്ങൾ കാണിച്ചിട്ടും ഇന്ന് വരെ ഞങ്ങളിൽ ഒരാളോട് പോലും ആ മുഹമ്മദ് അലോഗ്യത്തിലായിട്ടില്ല, ഒരാളോട് പോലും മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല. ഏത് സമയത്തും അദ്ദേഹം ഓർമ്മപ്പെടുത്താറുള്ളത് അയ്യസില റഹിമ, കുടുംബ ബന്ധം ചേർക്കണം, ബന്ധം പുതുക്കണം എന്ന കാര്യത്തിനെ കുറിച്ച. അത്രമാത്രം ഗൗരവത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു മേഖലയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബ ബന്ധം. പക്ഷേ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലോ പരസ്പരം മുഖത്തോട് മുഖം നോക്കാതിരിക്കുക, സലാം പറയാതിരിക്കുക, പറഞ്ഞ സലാം മടക്കാതിരിക്കുക, ക്ഷണിക്കാതിരിക്കുക, ക്ഷണം സ്വീകരിക്കാതിരിക്കുക, ഞാൻ ഉണ്ടാകണമെങ്കിൽ ഇന്ന ഇന്ന ആളുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് വാശി പ്രകടിപ്പിക്കുക, ഞാൻ വരണമെങ്കിൽ ഇന്ന ഇന്ന ആളുകളൊന്നും എന്റെ മുഖത്തേക്കോ എന്നോടോ സംസാരിക്കരുത് എന്ന് പക പ്രകടിപ്പിക്കുക, ഇതൊക്കെ ഒരു സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ വന്നവരുടെ മനസ്സുകൾക്കിടയിലും വിടവുകളുണ്ട്. കുടുംബക്കാരോടും ബന്ധക്കാരോടും അയൽക്കാരോടും നാട്ടുകാരോടും മകൻ കെട്ടിയ വീട്ടുകാരോടും മക്കളെ കെട്ടിയ പുരക്കാരോടും കെട്ടിയ ചെറുപ്പക്കാരന്റെ വാപ്പയോടും കെട്ടിയ പെണ്ണിന്റെ ഉമ്മയോടും മനസ്സിൽ അലോഗ്യം വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. തമ്മിൽ യോഗ്യമില്ലാത്തവർ, ചിരിക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ഒരു നിക്കാഹ് പോലും പറയാത്തവർ, ഇന്നങ്ങനെ പരസ്പരം തെറ്റി നടക്കുക എന്നതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കൊന്നും പോകാറില്ലേ? എന്തേ അനിയന്റെ വീട്ടിലേക്കൊന്നും ചെല്ലാറില്ലേ? നാട്ടുകാരെയൊക്കെ വിളിച്ച്
എൻ്റെ അളിയനും പങ്ങളും അവിടെ ഒരു തുറ സംഘടിപ്പിച്ചിട്ട് നിന്നെ ആ വൈക്കൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ തിരിച്ചു പറയാനുള്ള മറുപടി, ഞങ്ങളത്ര യോഗ്യത്തിലല്ല, ഞങ്ങളൊന്ന് രണ്ടു കൊല്ലായിട്ട് അലോഗ്യത്തില്ല, ഞാൻ അങ്ങോട്ടും പോകാറില്ല, അവരാരും ഇങ്ങോട്ടും വരാറില്ല. അതെന്താ പ്രശ്നം? ആ ചോദിക്കുന്നവരോട് തിരിച്ചു പറയാറുണ്ട്, എന്നോട് പറയാൻ മാത്രമുള്ള വിഷയമല്ല. തെറ്റാൻ വലിയ കാരണങ്ങൾ വേണ്ടാത്തവരാ നമ്മൾ ഓരോരുത്തരും. അയൽപ്പക്കക്കാരന്റെ നിക്കാഹ് രണ്ടോ മൂന്നോ ദിവസം മുൻപ് പറഞ്ഞു പോയി എന്ന കാരണത്തിന്റെ പേരിലാ അവനുമായി നമ്മൾ തെറ്റൽ. കല്യാണ വീട്ടിൽ കണ്ടപ്പോ നമ്മളെ മുഖത്തേക്ക് മാത്രം നോക്കി പുഞ്ചിരിച്ചില്ല എന്ന കാരണത്തിന്റെ പേരിലാ നമ്മൾക്ക് തെറ്റൽ. നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി നിക്ഷയം സംഘടിപ്പിച്ചിട്ടും ഒരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ല, ഫോണിൽ വിളിച്ചതാ എന്നതാ നമ്മൾ തമ്മിൽ തെറ്റാനുള്ള കാരണം. ഒരേ വാപ്പാന്റെ മക്കൾ, ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞ മക്കൾ, ഒരേ ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച മക്കൾ, രക്തബന്ധങ്ങൾ വരെ. ഇന്ന് പലരും അലോഗ്യത്തിലാ. മരിച്ച വാപ്പാന്റെ വീതം വെച്ച പറമ്പിന്റെ പേരിൽ, ആ പറമ്പിലുണ്ടായ ഒരു ഷീമക്കുന്നയുടെ പേരിൽ, ആ പറമ്പിന്റെ അതിരിലുണ്ടായ ഒരു പ്ലാവിന്റെ പേരിൽ, മരണം വരെ തോൽക്കാൻ മടി കാണിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും അല്ലേ അവസാനം ഈ മരണം വരെ കൊണ്ടു നടക്കുകയും ലോകത്തോട് വിട പറഞ്ഞ് നാലോ ആറോ മക്കളുടെ തോളിൽ കയറി പള്ളിയുടെ മുൻഭാഗത്ത് കൊണ്ടുവച്ച മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു മൈക്കെടുത്ത് മക്കൾ ചോദിക്കണം, എന്റെ വാപ്പ ഉമ്മ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടേ? ഉമ്മാന്റെയും വാപ്പാന്റെയും പരലോകം വിചാരിച്ച് പൊരുത്തപ്പെട്ട് കൊടുക്കണട്ടോ എന്ന് പറയേണ്ട സമയം വരെ ആരെ കാണിക്കാനാ മുസ്ലിം സമൂഹമേ ഈ പക? ആരെ ബോധ്യപ്പെടുത്താനാ ഈ ദുനിയാവിൽ അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ അടിമകളോട് നമ്മൾ കാണിക്കുന്ന പിണക്കങ്ങൾ? ദുനിയാവിൽ അല്പം കൂടിപ്പോയി എന്നതാണോ നമ്മൾക്ക് അഹങ്കരിക്കാനുള്ള മാർഗം? തന്റെ തറവാടിന്റെ വലുപ്പമോ സമ്പത്തിന്റെ മിന്നലോ ആണോ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അള്ളാഹുവിന്റെ ദുനിയാവിനെ വേലി കെട്ടിത്തിരിച്ച് ആ വേലിക്കുള്ളിലുള്ള ഭൂമിയെ കച്ചവടം നടത്തി ആ ഭൂമിക്കുള്ളിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ നെഞ്ചു വിരിച്ച് നടക്കാനാണോ എന്നെയും നിങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്? ഈ ലോകത്തിലെ കൊടിയത്തൂർ പ്രദേശത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ, ഈ പൊന്നുമണ്ണിൽ അള്ളാഹുത്താല നിക്ഷേപിച്ചതേ ഈ ലോകത്തുള്ളൂ, അള്ളാഹുത്താല സൃഷ്ടിച്ചതേ ഈ ദുനിയാവിലുള്ളൂ. ചുരുട്ടിപ്പിടിച്ച കയ്യുമായി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന്, ഈ മാലോരക്കിടയിൽ നിന്ന് അണിഞ്ഞ സ്വർണ്ണാഭരണങ്ങളോ വാങ്ങിക്കൂട്ടിയ തെങ്ങിൻ തോപ്പുകളോ നിക്ഷേപിച്ച ബാങ്ക് ബാലൻസുകളോ കാത്തരി പോലും കൊണ്ടുപോകാൻ സാധിക്കാതെ നിവർത്തിപ്പിടിച്ച കൈ രണ്ടും നെഞ്ചത്തേക്ക് ചേർത്ത് കെട്ടി മൂന്ന് വള്ളക്കോറയിൽ പൊതിഞ്ഞ് ആറടി മണ്ണിലേക്ക് ചേർത്ത് വെക്കപ്പെടുന്ന സെക്കൻഡ് വരെ അവകാശം നീട്ടപ്പെട്ട മനുഷ്യരെ, ബന്ധത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കൂടിയോജിച്ച് തോൽക്കേണ്ടടുത്ത് തോറ്റ് തിരുത്തേണ്ടടുത്ത് തിരുത്തി ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വെറുതെയാ നമ്മളെ നമസ്കാരം, വെറുതെയാ നമ്മളുടെ നോമ്പ്. കാരണം ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വചനം, അള്ളാഹുവിന്റെ തിരുദൂതന്റെ പ്രിയപ്പെട്ട സുഹാബിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഇത്ര ഭംഗിയായി ഖുർആൻ ഓതുന്ന സുഹാബി ഇബ്നു മസ്ഊദ് അല്ലാതെ മറ്റൊരാളില്ല. ഇബ്നു മസ്ഊദിന്റെ ഒരു പ്രത്യേകത, റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ഒരായത്ത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ കൃത്യമായി പിറ്റേന്ന് നേരം വെളുത്താൽ സഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കും മദീനത്തെ പള്ളിയിൽ. അങ്ങനെ ഒരു നേരം വെളുത്ത സമയം തലേന്നിറങ്ങിയ ആയത്തിന്റെ പേരിൽ സഹാബാക്കൾ പള്ളിയിൽ ഇതുപോലെ ഒരുമിച്ചുകൂടി സലാം വിട്ടിക്കഴിഞ്ഞ ഇബ്നു മസ്ഊദ് സഹാബത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്നു. മുൻഭാഗത്തിരിക്കുന്ന മുഴുവൻ സഹാബാക്കളുടെ നേരെയും ഇബ്നു മസ്ഊദ് ഒന്ന് നോക്കി. നോക്കി അവസാനിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു, മുഖം ചുവക്കാൻ തുടങ്ങി. സങ്കടത്തോടെ സഹാബാക്കളുടെ നേരെ നോക്കി ഇബ്നു മസ്ഊദ് വിളിച്ചു പറഞ്ഞു, അയ്യുഹ സ്വഹാബ, എന്റെ ജനങ്ങളെ, എന്റെ കൂട്ടരെ, എന്റെ കൂടെ കൂടിയവരെ. അന്ന് മദീനത്തെ പള്ളിയിൽ ഇബ്നു മസ്ഊദ് ആയിരുന്നു അത് പറഞ്ഞതെങ്കിൽ ഇന്ന് ഞാൻ എന്ന വ്യക്തി, ഈ നന്മണ്ടക്കാരൻ ഞാൻ എന്ന വ്യക്തി നിങ്ങളോട് ഓരോരുത്തരോടും ഇബ്നു മസ്ഊദിന്റെ അതേ വാക്ക് കടമെടുത്ത് അതേ ശൈലിയിൽ ഓർമ്മപ്പെടുത്തട്ടെ. അയ്യുഹന്നാസ്, എന്റെ പൊന്നു ജനങ്ങളെ, എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, എന്റെ പൊന്നു മുജാഹിദീങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരോ അലോഗ്യത്തിൽ കഴിയുന്നവരോ തമ്മിൽ തെറ്റിയവരോ മുഖത്തോട് മുഖം നോക്കാത്തവരോ മനസ്സിൽ മരണം വരെ വെറുപ്പ് കൊണ്ട് നടക്കുന്നവരോ തോൽക്കാൻ മടി കാണിക്കുന്നവരോ ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ കും അവൻ ഈ സദസ്സ് നെയ്നേൽക്കണം. ഫർജ് മിനൽ മജ്ലിസ്, ഈ അനുഗ്രഹീത സദസ്സിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പോണം. ഒരു തവണ ഇബ്നു മസ്ഊദ് അത് പറഞ്ഞപ്പോ സഹാബാക്കൾ വല്ലാതെ വെപ്രാളപ്പെടാൻ തുടങ്ങി. വീണ്ടും സഹാബാക്കൾ അൻപരന്ന് നിൽക്കുമ്പോ രണ്ടാമത്തെ തവണയും ഇബ്നു മസ്ഊദ് വിളിച്ചു പറഞ്ഞു, അയ്യുഹ സ്വഹാബ, കേട്ടിട്ടില്ലേ മനുഷ്യ, എഴുന്നേറ്റുപോ, മടി വിചാരിക്കല്ലേ, കുറവ് കരുതല്ലേ, എഴുന്നേറ്റുപോ,
മൂന്ന് തവണ ഇബ്നു മസ്ഊദ് അത് വിളിച്ചു പറഞ്ഞപ്പോ ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്തിനാ ഇബ്നു മസ്ഊദേ ഇത്ര ദേഷ്യം? ആ വിഷയത്തിൽ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞ മറുപടി, ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു എന്നെയും നിങ്ങളെയും പടച്ച നാഥൻ, എന്നെയും നിങ്ങളെയും പോറ്റിക്കൊണ്ടിരിക്കുന്ന നാഥൻ, ആ നാഥൻ അല്ലാഹുവിന്റെ ദീന് സംസാരിക്കുന്ന സദസ്സിൽ റഹ്മത്തും ബർക്കത്തും കൊടുക്കാൻ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ വീട്ടിലെ ഏതെങ്കിലും ഒരു കല്യാണത്തിന്റെ പേരിൽ മാറിയിരിക്കുന്ന സഹോദരിമാരോട്, സഹോദരന്മാരോട്, മരുമക്കളോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഒരു കല്യാണ വീട്ടിലും കിട്ടാത്ത, ഒരു ടി വിക്ക് മുൻപിലും കിട്ടാത്ത ഏതെങ്കിലും മനുഷ്യന്റെ മനസ്സുകളെ വൃത്തികേടുകളിലേക്ക് നയിക്കുന്ന, സംസ്കാരത്തിലേക്കോ ഉറക്കിലേക്കോ ലഭിക്കാത്ത അനുഗ്രഹീതമായൊരു പുണ്യം, അള്ളാഹുവിന്റെ ദീൻ അത് സംസാരിക്കുന്ന സദസ്സിൽ അള്ളാന്റെ മലക്കുകൾ വന്ന് ബർക്കത്തും റഹ്മത്തും നൽകിക്കൊണ്ടിരിക്കും. അഹങ്കരിക്കാം മുസ്ലിമീങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് അഹങ്കരിക്കാം. നിങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ആമീം ചൊല്ലും, അള്ളാഹുവേ അയാൾക്ക് നീ സ്വർഗം കൊടുക്കണം, അഹമ്മദ് ഇരിക്കുന്നത് സ്വർഗത്തിനാണ് റബ്ബെ, ജബ്ബാർ ഇരിക്കുന്നത് സ്വർഗത്തിനാണ് റബ്ബെ, നദീറ ഇരിക്കുന്നത് സ്വർഗത്തിനാണ് റബ്ബെ, ഇങ്ങനെ സഫിയയും അബൂബക്കറും സിദ്ദീഖും ഓരോരുത്തരും ഇരിക്കുന്നത് നിന്റെ സ്വർഗം കണ്ടിട്ടാണ് റബ്ബെ എന്ന് പ്രാർത്ഥിക്കുമ്പോ മലക്കുകൾ ആമീൻ ചൊല്ലിക്കൊണ്ടിരിക്കും, കോടാനുകോടി മലക്കുകൾ. എന്നാൽ ഈ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ, ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ലാ യുനസ്സിലു റഹ്മ, അല്ലാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ച റഹ്മത്ത് അല്ലാഹ് നിർത്തലാക്കി കളയും. വലാ യഗ്ഫിറു ദുനൂബ, അല്ലാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ച പാപമോചനം അല്ലാഹ് നിർത്തലാക്കി കളയും. ഇരിക്കുന്ന ഇരിപ്പിൽ ഞെട്ടിയെഴുന്നേറ്റ് സഹാബാക്കൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, മൻ യാ ഇബ്നു മസ്ഊദ്, ആരാണ് ഇബ്നു മസ്ഊദേ? ആരുണ്ടെങ്കിൽ അതില്ലാതായി പോകുക. ഇബ്നു മസ്ഊദ് തന്റെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ബന്ധം മുറിച്ച ആളുകൾ, അലോഗ്യത്തിൽ കഴിയുന്ന ആളുകൾ, തമ്മിൽ തെറ്റിയ ആളുകൾ, അവരുള്ള സദസ്സിൽ അള്ളാഹു ബർക്കത്ത് നിർത്തലാക്കി കളയും, റഹ്മത്ത് നിർത്തലാക്കി കളയും. ആ ഒരു ദുരന്തം നമ്മളിൽ സംഭവിക്കാതിരിക്കാനാ അവരെ നേറ്റു പോട്ടെ, എന്നിട്ട് ആ ബന്ധം പുതുക്കി തിരിച്ചു വരട്ടെ എന്ന് ലോകത്തിന്റെ റസൂലുള്ള ആ സഹാബാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ള കാരണം. അത്രമാത്രം ഗൗരവമുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ബന്ധങ്ങൾക്ക്. ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ മതത്തിന്റെ പേരിലല്ലാതെ മറ്റൊരു വിഷയത്തിലും ഒരാളോട് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ അഭിപ്രായ വ്യത്യാസമോ അലോഗ്യമോ മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല എന്നും അള്ളാഹുവിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി. ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, ഇനി ആ വാതിലിലൂടെ അകത്ത് കയറുന്നവൻ സ്വർഗത്തിൽ എന്റെ കാലിന്റെ മുൻപിലായിരിക്കും. സഹാബത്ത് നോക്കിയിരിക്കുമ്പോ കയറി വന്നത് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അത്ഭുതത്തോടെ സഹാബാക്കൾ ചോദിച്ചു, ബിലാൽ എന്തേ നിനക്കങ്ങനെ കിട്ടാനുള്ള കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യാറില്ല, പക്ഷേ ഇന്നുവരെ ഒരാളോടും മനസ്സിൽ ഞാൻ പക കൊണ്ട് നടന്നിട്ടില്ല, തീർക്കാൻ വേണ്ടി മനസ്സിൽ കൊണ്ടു നടന്ന് ഞാനത് തീർത്തിട്ടില്ല, മറ്റൊരാളോടുള്ള വെറുപ്പ് മനസ്സിൽ പേറി ഞാൻ അതിനു വേണ്ടി അസ്വസ്ഥനായിട്ടില്ല, ഞാൻ എല്ലാവരോടും ഒരേ മനസ്സോടെയാണ് പെരുമാറുള്ളത്, എന്നോടാരെങ്കിലും ദ്രോഹം ചെയ്താൽ പോലും അവരോട് തിരിച്ചങ്ങനെ ചെയ്യാൻ എന്റെ മനസ്സിൽ എനിക്ക് തോന്നാറില്ല. അത് ബിലാൽ വിളിച്ചു പറഞ്ഞപ്പോ ദൂരത്തിരിക്കുന്ന റസൂലുള്ള തലയാട്ടിയിട്ട് പറഞ്ഞു, അതാണ് ബിലാൽ എന്റെ കാലിന്റെ മുൻപിൽ വരാനുള്ള കാരണം. അത്രമാത്രം സൂക്ഷ്മത അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അത്രമാത്രം ഗൗരവം ബന്ധങ്ങളുടെ വിഷയത്തിൽ ഉണ്ടെങ്കിൽ, അതറിയാത്തവരല്ല നമ്മൾ ആരും അല്ലേ? ഈ കഴിഞ്ഞ നോമ്പിനോ ഈ കഴിഞ്ഞ ഏതെങ്കിലും ഹജ്ജ് കർമ്മത്തിനോ പോകാൻ ലഭിച്ചവരുണ്ടാകും ഈ കൂട്ടത്തിൽ, വരാനിരിക്കുന്ന ഹജ്ജിന്റെ നറുക്കെടുപ്പിന് പ്രാർത്ഥിക്കുന്നവരും. ഹജ്ജിന്റെ നറുക്കെടുപ്പിൽ എന്റെ പേര് കിട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ പല വീട്ടിലേക്കും കയറി ചെല്ലാറില്ല, അങ്ങാടിയിലായാലും വീട്ടിലായാലും കയറി ചെല്ലുന്ന ആളുകളോട് കൈപിടിച്ചിട്ട് പറയും, അഹമ്മദേ ഈ അറിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, എനിക്കും എന്റെ പെണ്ണുങ്ങൾക്കും അൽഹംദുലില്ലാ. നമ്മളും പ്രാർത്ഥിക്കും. തിരിച്ചിറങ്ങാൻ നേരത്ത് ആ കൈപിടിച്ച് ഉരുകുന്ന മനസ്സോടെ അയാൾ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഹമ്മദേ പൊരുത്തപ്പെട്ട് തരണട്ടോ, മക്കുബൂലും മബ്റൂറും ആകാൻ വേണ്ടിയിട്ട. മനുഷ്യരെ അതൊരു ഹജ്ജിന് മാത്രല്ല, നമസ്കരിക്കുന്ന നമസ്കാരം മക്കുബൂലാകണോ? ആൾക്കാരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം, അനുഷ്ഠിക്കുന്ന നോമ്പ്,
അല്ലാഹ് സ്വീകരിക്കണോ? ഒരാളുടെ മനസ്സിൽ നമ്മളെ പറ്റി വെറുപ്പുണ്ടാകാൻ പാടില്ല, അലോഗ്യണ്ടാവാൻ പാടില്ല. പിന്നെ എന്തേ 2.5 ലക്ഷം മുടക്കി പോകുന്ന ഹജ്ജിന് മാത്രം ഒരു തക്കാരം, എന്തേ അതിന് മാത്രം ഒരു കൈപിടിക്കലും സങ്കടപ്പെടലും? നമുക്കറിയാം അത് മക്ബൂലും മബ്റൂറും ആയില്ലെങ്കിൽ പിന്നെ എനിക്ക് അങ്ങോട്ട് ലോകത്തേക്ക് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതേ മനസ്സ് പള്ളിയുടെ ചവിട്ടുപടികൾ കയറുമ്പോഴുണ്ടാകണം, അതേ മനസ്സ് നേരം വെളുത്ത് അത്തായം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോഴുണ്ടാകണം. അതാണ് ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചതും. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ ക്ഷീണം കാരണം 7 തോൽപാത്രം വെള്ളം സഹാബാക്കള് ശരീരത്തിൽ ഒഴിച്ചു, ചൂട് തണുക്കുന്നില്ല. ആ സങ്കടത്തോടെ റസൂലുള്ള കിടക്കുന്ന സമയത്ത് സഹാബാക്കളോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്റെ മദീനത്തെ പള്ളിയിലൊന്ന് പോണം. സഹാബത്ത് അത്ഭുതത്തോട് ചോദിച്ചു, എന്തിനാ പ്രവാചക? പോണം, എനിക്ക് എന്റെ പള്ളിയിൽ പോയേ മതിയാകൂ. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ കൈയെടുത്ത് തോളിലിട്ടു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുകൈയെടുത്ത് തോളിലിട്ടു. രണ്ടുപേരും റസൂലുള്ളാഹിയെ തോളിലെടുത്ത് മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. നിലത്തുറയ്ക്കാത്ത റസൂലുള്ളാന്റെ കാലുകൾ മദീനത്തെ മണലിലൂടെ വലിച്ചയച്ചപ്പോ ചാലുകൾ കണ്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിമ്പറിന്റെ 1-ാമത്തെ പടിയിലിരുന്ന് സഹാബത്തിന് കൊടുത്ത അന്ത്യോപദേശത്തിന്റെ അതിനിടക്കുള്ള ഒരു ഭാഗം റസൂലുള്ള തല കുമ്പിട്ട് പിടിക്കാൻ തുടങ്ങി. അൽ ബീളത്തു അലാ ളഹരിഹി, പെരടിയുടെ വെളുവെളുത്ത ഭാഗം സഹാബാക്കൾക്ക് കാണുമാറ് തല കുനിച്ചു പിടിച്ച് റസൂലുള്ള വിളിച്ചു പറഞ്ഞു, അയ്യുഹ സ്വഹാബ, എന്റെ ജനങ്ങളെ, മൻ കുൻത ജലബത്തു ലഹു ളഹറൻ, നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ വാക്കുകൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ എന്റെ കൈകൊണ്ടോ എന്തെങ്കിലും ഒരു വേദന മനസ്സിന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഫഹാദാ ളഹരി, എന്റെ മുതുകുദ, ഫലിയസ്തഖദ് മിൻഹു, ആർക്കും വന്ന് തിരിച്ചടിക്കാം. മൻ കുൻത ശതംതു ലഹു ഇർലൻ ഫഹാദാ ഇർലി, എന്റെ വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫഹാദാ ഇർലി, എന്റെ മനസ്സിതാ, എന്റെ അഭിമാനം ഇതാ, നിങ്ങൾക്ക് എന്നോട് വന്ന് തിരിച്ചു പ്രതികാരം ചെയ്യാം. അങ്ങനെ പൊരുത്തപ്പെടിക്കുന്ന റസൂലുള്ളാഹിനോട് സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങനെ ചെയ്യുമോ ഞങ്ങൾ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഞങ്ങളോട്? പുഞ്ചിരിയോട് റസൂലുള്ളാന്റെ മറുപടി, നാളെ അള്ളാഹുവിന്റെ മഹശറയിൽ ഓരോരുത്തരെയും അള്ള വിളിക്കുമ്പോ ഒരാള് പോലും എന്റെ നേരെ നോക്കി പറയരുത്, ഇന്ന ആള് കാരണം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് റബ്ബേ, ഇന്നവന്റെ പെരുമാറ്റം കാരണം അവനിന്നോട് അലോഗ്യത്തിലായിരുന്നു റബ്ബേ എന്നങ്ങാനും എന്നെ നോക്കി ആരെങ്കിലും പറഞ്ഞാൽ അല്ലാഹു എന്നോട് പറയും, അവനുമായിട്ടുള്ള ബന്ധം ചേർത്തിട്ട് വാ, എന്നിട്ടേ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കൂ. പരലോകത്തെവിടെയാണോ ബന്ധം ചേർക്കാനുള്ള അവകാശം, പരലോകത്തെങ്ങനെയാണോ കൂടിയോജിക്കാനുള്ള സമയം, നഫ്സി നഫ്സി എന്ന് വെപ്രാളപ്പെട്ട് വേർപ്പിൽ കുളിച്ച് സൂര്യൻ ഒരു ചാണുത്തായെ അമ്പരെന്ന് വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ എവിടെയാ നമുക്ക് പൊരുത്തപ്പെടിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഉമറെ, ദുനിയാവിൽ തീർക്കേണ്ടത് ദുനിയാവിൽ തീർത്തിട്ട് പോണം. ആ മഹത്വം, അത്രമാത്രം ഗൗരവം ബന്ധങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു. ആ ബന്ധങ്ങളിലെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം 1920കളിൽ ആരംഭം കുറിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോട് അന്ന് പലരും ചോദിച്ചിരുന്നൊരു ചോദ്യം, മാപ്പിള കലാപത്തിലും കോളറ ബാധിച്ചും കരപ്പൻ ബാധിച്ചും മരിച്ചുപോയ രക്ഷിതാക്കളുടെ മക്കളെ സംരക്ഷിക്കാൻ ഒരു യത്തീംഖാന നിങ്ങൾക്ക് ആരംഭിച്ചുകൂടെ എന്ന നാടിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ യത്തീംഖാന മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കുകയും അനവധി യത്തീം മക്കൾക്ക് സ്ഥാനം കൊടുക്കുകയും ചെയ്തു. കാലഘട്ടം ഇങ്ങോട്ട് മാറി, മനുഷ്യൻ കാലഘട്ടത്തിലെ അതിജീവിച്ച് സങ്കണ്ടുപിടുത്തങ്ങളും ഓരോ രൂപങ്ങളിലുള്ള വലുപ്പങ്ങളും അലങ്കാരത്തിലേക്കും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല നേതാക്കളോടും പല നാടുകളിൽ നിന്നും പലരും സങ്കടപ്പെട്ട് നെഞ്ചുരുകി ചോദിക്കുന്ന ഒരു ചോദ്യം, മക്കളാൽ അവഗണിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഒരഗതി മന്ദിരമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുമാറ് കാലം മാറിയിട്ടുണ്ട്. മനുഷ്യരെ, വീട്ടിന്റെ പോർച്ചിൽ, വീട്ടിന്റെ ഉമ്മറത്ത്, പീടിക വരാന്തകളിൽ, കടത്തിണ്ണകളിൽ തലനരച്ച രക്ഷിതാക്കളെ നമുക്ക് കാണാം. അറിയണോ നിങ്ങൾക്ക് അവരുടെ സങ്കടം? കൂടിയിരിക്കുന്ന രക്ഷിതാക്കളിൽ ഒരാളെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കണ്ണുകളിലേക്ക് നോക്കി എന്തേ നിങ്ങളുടെ മുഖത്തിന്റെ സങ്കടം എന്ന് ചോദിച്ചാൽ പല വാപ്പാരും ഉമ്മമാരും നെഞ്ചത്ത് കൈവച്ചിട്ട് മക്കളെ ശപിക്കാതെ തന്നെ പറയാറുണ്ട്, ആരോടും പറയണ്ട, നല്ല മക്കൾ നല്ല രൂപത്തിന് നോക്കാറില്ല, ഞാൻ ധരിച്ചതിന്റെ മക്കൾ ഇനി കലക്കിത്തരാറില്ല, എന്റെ വീട്ടിൽ ഒരു പട്ടിയുടെ വില പോലും
എനിക്ക് പലപ്പോഴും കിട്ടാറില്ല. ഞാൻ അങ്ങനെ അവര് തിന്നുന്നത് തരുന്നതും തിന്ന് എന്റെ ചുറ്റുപാടും നോക്കി ജീവിക്കുന്നു എന്ന സങ്കടത്തിലാ രക്ഷിതാക്കൾ. നാലാൺമക്കൾ ഉണ്ടായതിന്റെ പേരിൽ അഹങ്കരിച്ചിരുന്നു മാതാപിതാക്കൾ ഒരു കാലത്ത്. എനിക്ക് നാലാണ, ഒന്നും പേടിക്കേണ്ടതില്ല, ഒക്കെ കെട്ടിക്കൊണ്ടുവരാനേ ഉള്ളൂ, കെട്ടിച്ചു വിടാനില്ല. ആ നാലാൺമക്കൾ ഉണ്ടായിപ്പോയതിന്റെ പേരിലായിരുന്നു വാപ്പാര സങ്കടം. വാപ്പ മരിക്കുന്നതോടുകൂടി രണ്ട് കാര്യങ്ങളാ വീതം വെക്കാറുള്ളത്. ഒന്ന് വാപ്പാന്റെ സ്വത്ത്, ഒന്ന് ഉമ്മാന്റെ കാര്യങ്ങള്. ഉമ്മ മരിച്ചാൽ പിന്നീട് ആദ്യം വീതം വെക്കുന്നത് വാപ്പമ്മാന്റെ സ്വത്ത്, രണ്ടാമത് വാപ്പയെ. അല്ലേ, മൂത്തവൻ ഇളയവനോട് പറയും, ഈ നോക്കിക്കോ ഒരു അഞ്ചു മാസം, ഇളയവൻ നോക്കട്ടെ ഒരു രണ്ടു മാസം, ഓനും നോക്കട്ടെ ഒരു മൂന്ന് മാസം, വേണേ ഞാനും നോക്കാം ഒരു രണ്ടു മാസം. മക്കൾ നിശ്ചയിക്കുന്ന ഊയമനുസരിച്ച് ഭർത്താവ് മരിച്ചുപോയ പാവപ്പെട്ട ഉമ്മ, ഭർത്താവ് മരിച്ചുപോയ പാവപ്പെട്ട ആ ഉമ്മ പല വീട്ടിലും കയറിയിറങ്ങി മക്കൾ ഒരുക്കി കൊടുക്കുന്ന മാസത്തിന്റെ കണക്കനുസരിച്ച് ഏതോ ഒരു റൂമിൽ ഏതോ ഒരു വീട്ടിൽ നെഞ്ചുരുകി നെഞ്ചു പൊടിഞ്ഞ് മക്കളെ മനസ്സറിഞ്ഞ് ശപിക്കാൻ പോലും പറ്റാതെ നരുകിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ മതി അവന്റെ ജീവിതം ഈ ദുനിയാവിൽ ഭസ്മമായി പോകാൻ. ഞാൻ സൂചിപ്പിച്ചു വന്നത് മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ദീനീ പ്രവർത്തനം, അതൊരിക്കലും ഇസ്ലാം ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. സ്വന്തം മാതാവിനോടും പിതാവിനോടും, അത് ഭർത്താവിന്റെ മാതാവായാലും പിതാവായാലും, അവരോട് കടമകൾ നിർവഹിക്കാത്ത ഒരു പെണ്ണിനെ ആണിനെ ഖുർആൻ ക്ലാസ്സിൽ സജീവമാകണം എന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. സ്വന്തം കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം മറക്കുന്നവൻ, അഞ്ചു നേരം അള്ളാഹുവിന്റെ മുൻപിൽ തലകുമ്പിട്ട് ആത്മാർത്ഥത പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. മാതാപിതാക്കളോട് കാണിക്കേണ്ട കടമയും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ സാധിക്കാതെയാണ് പൊന്നു മുസ്ലിമീങ്ങളെ ഞാനും നിങ്ങളും മരിച്ചു പോകുന്നതെങ്കിൽ, വല്ലാഹി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു കാലത്തും രക്ഷപ്പെടാത്ത നരകത്തിന്റെ ഭയാനകതകളെയാണ് ഞാനും നിങ്ങളും പുൽകേണ്ടി വരിക എന്നതിൽ യാതൊരു സംശയവും നമ്മൾ വെക്കേണ്ടതില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളമായി ലോകത്തിന്റെ റസൂലുള്ള എണ്ണിയ കൂട്ടത്തിൽ എണ്ണി, ലാ തഖൂമു സാഅ, അന്ത്യനാള് വന്നെത്തുകയില്ല, അത്രുക്കുൽ ഉമ്മ വഹുബ്ബു സൗജ, മാതാപിതാക്കളെ അവഗണിക്കുകയും സ്വന്തം കുടുംബത്തെ മാത്രം സ്നേഹിച്ച് സ്വന്തം ഭാര്യയിൽ മാത്രം ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൺമുൻപിലുണ്ടാകും. കല്യാണത്തിന്റെ നാലാമത്തെ മാസമോ നാലാമത്തെ വർഷമോ വീടെടുത്ത് താമസം മാറിയ മക്കളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. ആഴ്ചയിൽ ഒരിക്കൽ പോലും മാസത്തിൽ ഒരിക്കൽ പോലും സ്വന്തം മാതാവിന്റെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലാനും അവരുടെ രോഗവിവരങ്ങളൊന്ന് അന്വേഷിക്കാനും അവരോടൊപ്പം അരമണിക്കൂർ ചെലവഴിക്കാനും ദുനിയാവിൽ നേരമില്ല, സമയം കിട്ടാനിട്ടാണ് ഉമ്മ എന്ന് മാസത്തിൽ ഒരിക്കലുള്ള ഫോണിന്റെ 5 സെക്കൻഡ് നേരത്തെ സംസാരം കൊണ്ട് ആ കടമ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കല്ലേ മുസ്ലിമീങ്ങളെ. കാരണം ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത് ഈ ദുനിയാവിൽ അള്ളാഹു തിരിച്ചു കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ശിക്ഷ മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ തന്റെ 80 വയസ്സുള്ള ഉമ്മാന്റെ അരികിലേക്ക് ചെന്നൊരു സഹാബി ചോദിച്ച ചോദ്യം ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീട്ടിൽ ഖുർആൻ ഓതിയിരിക്കുന്ന ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലേക്ക് ചെന്ന് ആ മകൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഉമ്മ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ ആയത്ത് അവിടെ നിർത്തി മകന്റെ കണ്ണിലേക്ക് നോക്കി ഉമ്മ തിരിച്ചു ചോദിച്ചു, എന്നെ കണ്ടിട്ട് നിനക്കങ്ങനെ തോന്നിയോ പൊന്നുമോനെ? എന്റെ ജരാനരകളും എന്റെ ശരീരം ചുരുങ്ങിയതും എന്റെ എല്ലുകൾ ബലഹീനമായതും നിനക്ക് നേർക്ക് നേരെ കാണാൻ സാധിച്ചിട്ടും ഇത്രമാത്രം ഒരു വിഡ്ഢി ചോദ്യം എന്നോട് ചോദിക്കാൻ എന്തേ നിന്നെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ച സമയത്ത് ആ മകൻ തിരിച്ചു പറഞ്ഞ മറുപടി, പൊന്നുമ്മ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഈ ദുനിയാവിൽ ഒരു മക്കൾക്ക് നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മാതാപിതാക്കൾക്ക് നിർവഹിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഞാൻ അപമാനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നെന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഉമ്മ ഞാനത് ചോദിക്കാനുള്ള കാരണം എന്ന മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളുടെ മനസ്സിൽ ഇഷ്ടക്കേടുകളോ ഏതെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങളോ ഇല്ല എന്നുറപ്പിക്കൽ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വന്തം മാതാവിന്റെ അരികിലേക്ക് ചെല്ലാനും അവരോട് സമ്മതം ചോദിക്കാനും
കാര്യങ്ങളെ കൂടി ആലോചിക്കാനും ഒരു മടിയും വിചാരിക്കേണ്ട മുസ്ലിം സമൂഹമേ. പക്ഷേ പൊതുവെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് സ്വന്തം മാതാക്കളോടും പിതാക്കളോടും മാസത്തിൽ ഒരിക്കൽ പോലും ബന്ധം പുതുക്കാൻ സാധിക്കാതെ ജീവിക്കുമ്പോൾ പലപ്പോഴും ദുരന്തത്തിലും സങ്കടത്തിലും നെഞ്ചുരുകുന്ന അനവധി രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഏതൊരു വാപ്പയും മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു മറുപടി എന്താ? ഇനിങ്ങൾ പണിക്കൊന്നും പോകണ്ട വാപ്പ, കുടുംബം ഞാൻ നോക്കിക്കോളാം. ഏത് വാപ്പാരും ആഗ്രഹിക്കുന്നതാ, ഏതുമ്മമാരും. മകനെ കൊണ്ട് കെട്ടിച്ചു കൊണ്ടുവരുന്ന പെൺമക്കൾ വീട് ഏത് സെക്കൻഡിലും പരിപാലിക്കണം എന്നൊരുമ്മക്കില്ലെങ്കിലും ഒരുമ്മ ആഗ്രഹിക്കുന്നത് ഇക്കണ്ട കാലങ്ങൾ അത്രയും ഞാൻ സഹിച്ച സങ്കടത്തിനൊരൽപ്പം ആശ്വാസം മകന്റെ ഭാര്യയിലൂടെ കിട്ടുമെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാ മാതാപിതാക്കൾ ഓരോരുത്തരും. അങ്ങനത്തെ ഒരു വാപ്പാനോട് മകനെ പഠിപ്പിച്ച് മകനെ നല്ല നിലക്കെത്തിച്ച് മകൻ വിദേശത്തേക്ക് ജോലിക്ക് പോയി, ആ ജോലി നല്ല രൂപത്തിലായി, നാട്ടിലേക്ക് മകൻ വാപ്പയെ വിളിച്ചൊരു ഉത്തരം പറയാറുണ്ട്, കാര്യം പറയാറുണ്ട്, വാപ്പ ഇനി ഏതായാലും നിങ്ങൾ പണിക്കൊന്നും പോകണ്ട, ആയ കാലങ്ങൾ അത്രയും മീൻകൊട്ട ചുമന്ന് മണലുവാരിയും പീടിക കണ്ണുകളിലേക്ക് കയറി ചെന്ന് പോക്കറ്റിൽ കിടക്കുന്ന പണത്തെക്കുറിച്ച് ചിന്തിക്കാതെ കയറി വരുന്ന അഹമ്മദിനും മുഹമ്മദിനും കാലിച്ചായ വാങ്ങിക്കൊടുത്ത പാരമ്പര്യമുള്ള വാപ്പാരായിരിക്കാം. ആ വാപ്പാർക്ക് ആ മക്കളുടെ മറുപടി വരുന്നത് ഇനി നിങ്ങൾ പണിക്കൊന്നും പോകണ്ട വാപ്പ, കുടുംബം ഞാൻ നോക്കിക്കോളാം. വാപ്പാരാശ്വസിക്കും, ഉമ്മാര് സന്തോഷിക്കും, എല്ലാവർക്കും സന്തോഷമായി. ഉള്ള കിടപ്പാടം പണയപ്പെടുത്തിയ മകനെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഞാൻ നൽകുന്ന എന്റെ ഉപജീവന മാർഗമായ വാഹനം വാപ്പ വിൽക്കും, ജോലി പോക്കൊക്കെ നിർത്തും. പിന്നീട് മക്കൾ വിളിച്ചു പറയും എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ വാപ്പ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരികയും ചെയ്യും. മാസം ഒന്ന് കഴിഞ്ഞു, പീടിക വരാന്തയിലേക്ക് വരുന്ന വാപ്പാക്ക് ഒരു കാലിച്ചായക്ക് പൈസ കയ്യിലില്ല. ചോദിക്കാറുണ്ടോ മക്കൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഏതെങ്കിലും പെൺമക്കൾ വാപ്പാരോട്, പെൺമക്കൾ മാത്രമായി പോയ വാപ്പാരോട്, പെൺമക്കളുള്ള വാപ്പാരോട് ഏതെങ്കിലും ആൾക്കാർ ചോദിക്കാറുണ്ടോ വാപ്പ ചെലവെങ്ങനെ, എങ്ങനെയാ പൈസ ഒക്കെ കിട്ടാറുള്ളത്? ഉള്ള കാലങ്ങൾ അത്രയും അങ്ങാടി പോയി കുത്തിരുന്ന് ചായ കുടിച്ചവനല്ലേ വാപ്പാര് വിചാരിക്കും. മാസത്തിൽ ഒരിക്കൽ ഈ മാസം വന്നിട്ടില്ലെങ്കിലും അടുത്ത മാസമെങ്കിലും മകന്റെ ക്യാഷ് വരികയായിരിക്കും. മാസം രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് വിളിക്കുന്ന ഫോണിന്റെ മറുതലക്കലുള്ള മക്കളോട് മടിച്ചാണെങ്കിലും ചില ഉമ്മാര് വാപ്പാരോട് പറയും നിങ്ങൾ ചോദിച്ചു നോക്കി, ഓൻ തരാന്ന് പറഞ്ഞാലേ, ചോദിച്ചോതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നമ്മളെ മോനല്ലേ, മറന്നു പോയതായിരിക്കും. മനസ്സില്ല മനസ്സോടെ വാപ്പാര് ചോദിക്കും, മോനെ ഈ അയച്ചരാന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുമ്പോയേക്കും ചില മക്കൾ തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്, നിങ്ങൾക്ക് എന്തിനാ വാപ്പ പൈസ, അല്ലെങ്കിലും എന്തെങ്കിലും ചെലവുണ്ടോ, ഞാനല്ലേ കുടുംബം നോക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഓളെ പേരിൽ അയക്കുന്നുണ്ട്, അവളോട് വേണേ നിങ്ങൾ വാങ്ങിക്കോളി. മാനാഭിമാനമുള്ള നെഞ്ചുറപ്പുള്ള ഏത് വാപ്പാരാ മനുഷ്യരെ സ്വന്തം മകന്റെ ഭാര്യന്റെ മുമ്പിൽ കൈനീട്ടുക, സ്വന്തം മകളെ കെട്ടിയ പുതിയാപ്പന്റെ മുമ്പിൽ കൈനീട്ടുക. അത് തിരിച്ചറിയാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും സാധിക്കണം. ലോകത്തെന്തൊക്കെ ബാക്കിയായാലും ആ സ്നേഹത്തിന് പകരം വെക്കാൻ ലോകത്തൊന്നുമില്ല എന്ന് പകല് പോലെ പ്രകടമായതല്ലേ. പട്ടാമ്പിപ്പാലത്തിന്റെ മുകളിൽ നിന്നും കദീഷുമ്മ എന്ന ഉമ്മയെ ഉമ്മാന്റെ പേരിലുള്ള സ്വത്തിനു വേണ്ടി ആ പുഴയിലേക്ക് തള്ളിയെറിഞ്ഞ് അവസാനം മണലൂറ്റുകാരി രക്ഷപ്പെടുത്തി കദീഷുമ്മയെ കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോ മറുഭാഗത്ത് കോടതിക്കൂട്ടിലിരിക്കുന്ന ജബ്ബാറിനെ നോക്കി നെഞ്ചത്ത് കൈവച്ച് കദീഷുമ്മ പറഞ്ഞൊരു മറുപടി, എന്റെ ജബ്ബാറിനൊന്നും ചെയ്യരുതട്ടോ, എനിക്കോനെ തന്നെ മതിയെന്ന. ഉമ്മാന്റെ സ്നേഹം വാപ്പാന്റെ സ്നേഹം അതിന് പകരം വെക്കാൻ നമ്മൾ ചെലവിന് കൊടുക്കുന്ന നമ്മളെ പൈതലുകൾക്ക് പോലും തിരിച്ചു തരാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ സ്നേഹത്തിന്റെ വലുപ്പം തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് ബന്ധങ്ങളിലെ ഏറ്റവും ഗൗരവപ്പെട്ട ഒന്നാമത്തെ ബന്ധം. സമയത്തിന്റെ പരിമിതി കൊണ്ട് കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് തെളിവുകളും ഒരുപാട് കാരണങ്ങളും നമ്മളെ സമൂഹത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള രണ്ടാമത്തെ പവിത്രമാക്കപ്പെട്ട ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വാർത്തകളെ ഇന്ന് ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. പടച്ചവനെ ഇങ്ങനെയും എന്ന് ചോദിച്ചു പോകുന്ന വാർത്തകൾ, മൂക്കത്ത് വിരൽ വെച്ച് ഒന്നും സംഭവിക്കാത്തവനെ പോലെ പേജ് മറച്ചിടുമ്പോ ഏതൊരു മുസൽമാന്റെയും ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തിട്ട് വലിക്കുന്ന വാർത്തകൾ, പിതാവ് കണ്ടുവെച്ച ബ്ലൂ ഫിലിമിന്റെ ബാക്കി കണ്ട് അത് പ്രയോഗിക്കാൻ വേണ്ടി 4 വയസ്സുകാരിയെ കൊന്ന് പൊട്ടക്കുളത്തിലിട്ട 6 വയസ്സുകാരന്റെ കഥ, സഹപാഠിയുടെ മൊബൈലിൽ കണ്ട വൃത്തികേടുകൾ ഒന്നാസ്വദിക്കാൻ 8 വയസ്സുകാരിയെ കൊന്ന് മരപ്പത്തിൽ ഒളിപ്പിച്ച 12 വയസ്സുകാരന്റെ കഥ, കരളിനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മരണം വരെ പൊതിഞ്ഞുകൊണ്ട് നടക്കേണ്ട ഭർത്താക്കന്മാർക്ക് പകരം ആ ഭർത്താവ് ചോര നീരാക്കി അധ്വാനിച്ചു കൊടുക്കുന്ന നാണയത്തുട്ടുകൾ ഉപയോഗിച്ച്
തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ശരീരം വിറ്റ് അവസാനം ഒരു മിസ്ഡ് ഗോളിന്റെ പേരിൽ കുടുംബം ഉപേക്ഷിച്ച് ആ കുടുംബത്തിലെ പെൺമക്കളെയും ജനിപ്പിച്ച മക്കളെയും ഉപേക്ഷിച്ച് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ജാരത്തികളായ കുടുംബിനികളുടെ കഥ. ഒന്നിലധികം സ്ത്രീകളുമായി മൊബൈലിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഭാഗ്യമായി കരുതി അവിഹിത ബന്ധങ്ങളെ ആവേശത്തോടെ കൊണ്ടു നടക്കുന്ന ജാരന്മാരായ ഭർത്താക്കന്മാരുടെ കഥ. ഒരേ വാപ്പാന്റെ മക്കളായിരുന്നിട്ടുകൂടി വീതം വെച്ച പറമ്പിലൂടെ ജേട്ടൻ നടന്നുപോയതിന്റെ പേരിൽ പകമൂത്ത് പാറക്കല്ലുകൾ വലിച്ചെറിഞ്ഞ് ജേട്ടന്റെ തലയോട്ടി പൊട്ടി രക്തമൊലിക്കുന്നത് കണ്ടിട്ടും മനസ്സാക്ഷി കുത്തില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന അനിയന്മാരുടെ കഥ. 18-20 വയസ്സ് വരെ ചെല്ലിനും ചെലവിനും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് കൂടെ പഠിക്കുന്ന അമുസ്ലിമീങ്ങളുടെ കൂടെ നൈമിഷിക സുഖത്തിനു വേണ്ടി ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന പെൺമക്കളെ ആലോചിച്ച് നെഞ്ചുരുകി ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുടെ കഥ. ഹിന്ദുപ്പറ്റി മുസ്ലിം സമൂഹമേ, നമുക്ക് മതപ്രഭാഷണത്തിന്റെ കുറവ് കൊണ്ടോ ഏതെങ്കിലും പള്ളികളിൽ വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുത്ബയല്ലാത്തത് കൊണ്ടോ ഏതെങ്കിലും മതസംഘടനകൾ അവരുടേതായ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കാത്തത് കൊണ്ടോ എത്ര കഥകൾ, എത്ര നാണം കെട്ട കഥകൾ പകലുപോലെ കുടുംബത്തിൽ സംഭവിക്കുന്നു. തുറന്നു വെച്ചിരിക്കുന്ന വിഡ്ഢിപ്പെട്ടിക്ക് മുന്നിലിരുന്ന് ശരീരത്തിൽ വസ്ത്രം ധരിക്കാതെ ആണിന്റെയും പെണ്ണിന്റെയും കൊഞ്ചലുകൾ കാണുമ്പോ ആലോചിക്കാറില്ല ഒരു വാപ്പാരും സ്വന്തം കുടുംബത്തിന്റെ അടിപേരാണ് തോണ്ടുന്നത് എന്ന്. മണിക്കൂറുകളോളം അന്തിയുറങ്ങുന്ന തെരുവോരങ്ങളിൽ സത്യം പാർത്തിരുന്ന് കൂട്ടം കൂടിയിരുന്ന് നട്ടപ്പാതിന് നേരത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു വാപ്പ ആലോചിക്കുന്നില്ല കുളം തോണ്ടുന്നത് സ്വന്തം കുടുംബത്തിന്റെ അടിപേരാണെന്ന്. അതുകൊണ്ടാ റസൂലുള്ള പഠിപ്പിച്ചതും ഏറ്റവും നല്ല കുടുംബം, ഏറ്റവും നല്ല ഭർത്താവ് ഹിയാറുക്കും അഹ്സനുക്കും ലിനിസായിക്കും, സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാ. എന്റെ ഭാര്യയ്ക്ക് എന്നെ വിശ്വാസമുണ്ടാകണം. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇത്രയും ആളുകളുടെ മനസ്സിൽ കോടികളുടെ വിലയുണ്ടായത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും എനിക്ക് ലഭിക്കുന്നില്ല. ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോ ഞാൻ അടിക്കുന്ന ബെല്ലിന്റെ മുൻപിൽ മനസ്സ് വെറുത്ത് വാതില് തുറക്കുന്ന ഒരു പെണ്ണാണ് എനിക്കുള്ളതെങ്കിൽ പിന്നെ വാതോരാതെ പ്രസംഗിച്ചിട്ടും വാതോരാതെ വഴന്നു പറഞ്ഞിട്ടും ആൾക്കാർ മനസ്സിൽ കോടികളുടെ വിലയുണ്ടായിട്ടും എന്ത് നേട്ടമാ മനുഷ്യരെ എനിക്കുണ്ടാവുക. അതുകൊണ്ടാ റസൂലുള്ള പഠിപ്പിച്ചതും ഒരാണിന് വിലയുണ്ടാകേണ്ടത് കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാ, നാട്ടിലെ പെണ്ണിന്റെ മനസ്സിലല്ല. അവനാന്റെ വീട്ടിൽ കിടക്കുന്ന പെണ്ണിന്റെ മനസ്സിൽ അവളെ ഓർക്കണം, ഓരോ സെക്കൻഡും അവളെ പറ്റി ചിന്തിക്കണം. നേരം വെളുത്തപ്പോ അവൾ ഒരുക്കി തന്ന ചായ കുടിച്ചിട്ടാ ഞാൻ എന്റെ വീട്ടിനോട് വിട ചൊല്ലിയിട്ടുള്ളത്. അവര് ഇസ്തിരിയിട്ട് തന്ന വസ്ത്രം ധരിച്ചിട്ടാ ഞാൻ എന്റെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയത്. എനിക്കവളിലൂടെ തന്ന രണ്ടു മക്കളെ കണ്ടിട്ടാ ഞാൻ ആ വീട്ടിന്റെ വെളിയിലേക്ക് വന്നത്. തിരിച്ചു ചൊല്ലുമ്പോ എന്നെ കാത്തിരിക്കാൻ ആ ആറ് കണ്ണുകൾ അവിടെ ഉണ്ടാകും എന്ന ഓർമ്മയാ ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടെങ്കിൽ, അവള് തന്ന വസ്ത്രമാണ് ഞാൻ ധരിച്ചതെങ്കിൽ, അവള് സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ വലുപ്പം എനിക്കറിയാമെങ്കിൽ, അവള് വെച്ചു വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, പിന്നെ എങ്ങനെയാ മനുഷ്യരെ ആ പെണ്ണിനെ വഞ്ചിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുക? പിന്നെ എങ്ങനെയാ അവളിലും വലുത് ഈ ദുനിയാവിലുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുക? അതുകൊണ്ടാ റസൂലുള്ള പഠിപ്പിച്ചതും ആണിന് വിലയുണ്ടാകേണ്ടത് കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാ. അത് നേടാൻ ഓരോരുത്തരും പരിശ്രമിക്കണം, ക്ഷമിക്കണം, ത്യാഗം ചെയ്യണം, അങ്ങേയറ്റം ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പൊരുത്തപ്പെടാൻ സാധിക്കണം. പിണക്കങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികം. അയൽപ്പക്കക്കാരന്റെ പെണ്ണിനെ കണ്ടോ, കണ്ട സിനിമയിലെ പെണ്ണിനെ കണ്ടോ, കേട്ടറിഞ്ഞ സീരിയലിലെ കഥാനായികയെ കണ്ടോ അങ്ങനത്തെ പെണ്ണാണോ ഈ എന്ന് വിലയിരുത്തല്ലേ. നമ്മളെ പെണ്ണിന് അല്ല കൊടുത്തൊരു സ്വഭാവമുണ്ട്, അത് തിരിച്ചറിയാൻ പുരുഷന് സാധിക്കണം. അങ്ങനെ കെട്ടിയ പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനമുണ്ടാക്കാൻ പറ്റണം. അതുകൊണ്ടാണല്ലോ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോ ഉമ്മു സലമ എന്ന ഭാര്യ അടക്കാനാവാത്ത സങ്കടത്തോടെ നെഞ്ചത്ത് കൈവച്ച് വിങ്ങിക്കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന പലരും പറഞ്ഞു, കരയല്ല ഉമ്മു സലമ, അതിലും നല്ലത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്. ആ പറഞ്ഞ സ്ത്രീകൾക്ക് മുൻപിൽ നിന്ന് ഓടിച്ചെന്ന് മരിച്ചു കിടക്കുന്ന അബൂ സലമ എന്ന ഭർത്താവിനെ വാരി മാറത്തേക്കിട്ട് അമർത്തി കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉമ്മ വെച്ച് ഉമ്മു സലമ ചോദിച്ചത്, വബദിൽനി ഖൈറ മിൻഹാ, ഇതിലും നല്ലത് കിട്ടാൻ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാനോ? ഇതിലും നല്ലത് അള്ളിനിക്കെന്ത് തരാനാ? ഒരാണിന്റെ വിലയാണത് കിട്ടിയ പെണ്ണിന്റെ മനസ്സിലുള്ള വില. അത് നേടാൻ ഒരു ഭർത്താവിന് സാധിക്കുന്നിടത്താണ് ആ ബന്ധത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കുക. അത് നേടണമെങ്കിൽ ഒരുപാട് നമ്മൾ ക്ഷമിക്കേണ്ടി വരും, പക്വത കാണിക്കേണ്ടി വരും, അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ദേഷ്യം കൈകളിലേക്ക് കരച്ചു കയറുമ്പോ അത് നാവിലൂടെയും കൈയിലൂടെയും തീർക്കത്ത് ജയിക്കാമെന്നൊരു വ്യാമോഹം ഉണ്ടാകുമെങ്കിലും അതല്ല വിജയം എന്ന തിരിച്ചറിവിലൂടെ കുടുംബത്തെ സ്നേഹിക്കുക. അതേപോലെ എന്റെ സഹോദരിമാരോട്, ഒരു പെണ്ണിനെ വിലയിരുത്തേണ്ടതും അവളുടെ യോഗ്യതയും നല്ലൊരു ഭാര്യയാകുന്നതും
അവൾ കൊണ്ടുവന്ന സ്വർണം നോക്കിയിട്ടല്ല, അതൊക്കെ നൈമിഷികമായ കണ്ണിന്റെ മലർപ്പടികൾ മാത്രമാ. കല്യാണത്തിന്റെ അന്ന് തരക്കേടില്ലാത്ത സ്വർണ്ണാഭരണങ്ങളും തരക്കേടില്ലാത്ത തറവാട്ടുകാരിയും കൂടിയാണെങ്കിൽ ചിലരൊക്കെ അടക്കം പറയാറില്ലേ, മുനീറിന്റെ ഭാഗ്യ അങ്ങനത്തെ വീട്ടുന്ന് ഒരു കുട്ടിനെ കിട്ടിയത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു നാവ് എടുത്തവർ തന്നെ നാലാഴ്ച തകയാതെ പറയാറുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ടെന്താ, ഒരു പെണ്ണിന്റെ വില അണിയുന്ന ആഭരണത്തിലല്ല, ഉടുക്കുന്ന വസ്ത്രത്തിലല്ല, പിറന്ന തറവാടിന്റെ വലുപ്പത്തിലല്ല, അവൾ പഠിച്ച ഖുർആൻ ക്ലാസ്സിലല്ല, അവൾ ഓതിയ ഖുർആനിന്റെ ആയത്തിലല്ല, അവൾ നോറ്റ നോമ്പിലല്ല, അവൾ കുമ്പിടുന്ന സുജൂദിലല്ല, മറിച്ച് ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ അനുസരിക്കുന്ന പെണ്ണാകണം. കൊടുക്കാൻ അവകാശപ്പെട്ടത് ഭർത്താവിന് മാത്രം കൊടുക്കുന്ന പെണ്ണായിരിക്കണം. അതുകൊണ്ടാണല്ലോ ചിലർ പുകയ്ത്തി പാടിയിട്ട് പറയാറില്ലേ, പൂമുഖ വാതിൽക്കൽ സ്നേഹം തുളുമ്പുന്നവളാകണം ഭാര്യ എന്നൊക്കെ പാട്ടുപാടാറുണ്ട്. ഏറ്റവും നല്ല പെണ്ണാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അതിനേക്കാളും ഒരു പടി മേലെയാ അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയിട്ടുള്ളത്. പൂമുഖ വാതിൽക്കലല്ല, ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ വീട്ടിന്റെ അതിരിൽ ചെന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന് അയാൾ ഇരിക്കേണ്ട ഇരിപ്പിടത്തിലിരുത്തി അയാളോട് പോലും സമ്മതം ചോദിക്കാതെ അയാൾക്കുള്ള ഭക്ഷണം എടുക്കാൻ പോകുന്ന പെണ്ണ്. അതിലും നല്ലൊരു പെണ്ണിനെയൊന്നും ഒരു കവികളും പാടിയിട്ടില്ല, ഒരു സിനിമാക്കാരനും നിർവചിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലോ ഒരു അഞ്ചര മണിക്കോ ആറു മണിക്കോ കയറി വരുന്നൊരു ഭർത്താവ് ക്ഷീണവും സങ്കടവും സഹിച്ച് ദുനിയാവിന്റെ ഒരുപാട് പ്രയാസത്തിൽപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഏതു ഭർത്താവും ആഗ്രഹിക്കുന്നത് അല്പം സമാധാനമാ, ഒന്നുമില്ലെങ്കിലും ഒരൽപ്പം സ്വസ്ഥതയോടെയുള്ള ഇരുത്തം. കയറി വരുന്ന സമയത്ത് ചില ഭാര്യമാരെങ്കിലും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വെള്ളം വേണോ? ശരി, വെള്ളം വേണം, കുടിക്കാൻ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ആശ്വസിച്ചിരിക്കുന്ന സമയമാകുമ്പോഴേക്കും ചില ഭാര്യമാര് തിരിച്ചു പറയും, കുറ്റപ്പെടുത്താന്ന് കരുതല്ലേ, ഒരൽപ്പം സൂക്ഷ്മത കാണിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുക. മാത്രം ഇരിക്കുന്ന ഭർത്താവിനോട് പറയും, ആകെ മുഷിഞ്ഞിട്ടുണ്ട്, വേർപ്പം മണക്കുന്ന, കുളിച്ചു വന്നോളൂ, അപ്പോഴേക്കും ഞാൻ കട്ടൻ ചായ പാരാം. അതിപ്പോ കിട്ടും എന്ന് കരുതി കുളിക്കാൻ ചെന്ന് കുളിച്ച് സന്തോഷത്തോടെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോ നേരം ഏറെ മണിയായിട്ടുണ്ട്. അത് കാണുമ്പോഴേക്കും ഭാര്യമാരടുത്തതും പറയും, ഇനിപ്പേതായാലും ഇപ്പോഴൊരു കട്ടൻ ചായ കുടിച്ചാൽ ചോറ് തന്നാനാവൂല, ഒമ്പതരക്ക് ചോറ് തിന്നാം കുറച്ച് കഴിയുമ്പോഴേക്ക്. വന്നത് അഞ്ചു മണിക്ക്, കിട്ടുന്ന വെള്ളം ഒമ്പതര മണിക്ക്. എങ്ങനെയാ മനുഷ്യരെ കുടുംബത്തിൽ ശാന്തി? എങ്ങനെയാ മനുഷ്യരെ കുടുംബത്തിൽ സമാധാനം? കിട്ടുന്നത് ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളമാണെങ്കിലും അതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് ഭർത്താക്കന്മാർ. ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടി ത്യാഗം സഹിക്കുന്നുണ്ട് ഭർത്താക്കന്മാർ. അതുകൊണ്ടാ മുത്തു റസൂലുള്ള ഓർമ്മപ്പെടുത്തിയതും, ലോകത്ത് അല്ലാഹുവിനല്ലാതെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അല്ലാഹു എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് മുൻപിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നമ്മളല്ല നമ്മളുടെ കുടുംബത്തിലുള്ളത്, നമ്മളെ മക്കളും നമ്മളെ കുടുംബത്തിലുണ്ട്. നമ്മളെ പറ്റി, നമ്മളെ ജീവിതം കണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ പൊന്നോമന മക്കൾ. ഞാനൊരു അധ്യാപകനാ, എന്റെ വിദ്യാലയത്തിലെ കുട്ടികളെ കൗൺസിലിംഗ് വിധേയമാക്കിയപ്പോ നാലാം ക്ലാസ് വരെ എത്തുന്ന കുട്ടികളിൽ 30% കുട്ടികളും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നവരാ, ഭയപ്പാടുകൊണ്ട്. വീട്ടിലുള്ള മാതാവിന്റെ പിതാവിന്റെ വയക്കുകൊണ്ട്, പിതാവിന്റെ മാരകമായ മർദ്ദനം കൊണ്ട്, ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ കൊണ്ട് പഠിക്കുന്ന മക്കളുടെ വെക്കുകൾ പോലും വീറിപ്പറിഞ്ഞു വലിച്ചെറിയാനും മക്കളുടെ വാട്ടർ ബോട്ടിലുകൾ എടുത്ത് എറിയാനും രക്ഷിതാക്കൾക്ക് മടിയില്ലാത്ത ആ കണ്ണുനീരിന്റെ സങ്കട കാഴ്ചകൾ നേർക്ക് നേരെ കണ്ടവരാ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണല്ലോ ഒരു 5 വയസ്സുകാരനെ പോലും വീട്ടിലിരുത്തിയിട്ട് ഒരാവശ്യത്തിന് പുറത്തു പോകാൻ പേടിയാ ഇന്നത്തെ ജനതയ്ക്ക്. കാരണം മനുഷ്യന്റെ മലമൂത്ര വിസർജന രംഗങ്ങൾ പോലും ആസ്വദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അന്യൻ ഇണചേരുന്നതിന്റെ രംഗങ്ങൾ മൊബൈലുകളിൽ എടുത്ത് ആ മൊബൈലുകളുമായി അള്ളാന്റെ പള്ളിയിൽ വരാൻ മടിയില്ലാത്തൊരു യൗവന കാലഘട്ടം. ആ ഇണചേരുന്ന രംഗങ്ങളുമായി പെറ്റുമ്മാന്റെ മുൻപിൽ തലകുമ്പിട്ട് ഭക്ഷണത്തിനിരിക്കാൻ മടിയില്ലാത്തൊരു കാലഘട്ടം. എന്തുറപ്പാ രക്ഷിതാക്കളെ ഉള്ളത്, നാളെ മറ്റന്നാൾ മരിച്ചു കിടക്കുമ്പോ നെഞ്ചത്ത് കൈകെട്ടി വെച്ച് കരയുന്ന ഒരു മകന്റെ പ്രാർത്ഥന കിട്ടും എന്നുറപ്പില്ലാത്തവരാണ് നമ്മളെങ്കിൽ ദുനിയാവിൽ എന്ത് സമ്പാദിച്ചു കൊടുത്തിട്ടും എത്ര വാരിക്കൂട്ടിയിട്ടും എന്ത് നേട്ടമാ ഈ ദുനിയാവെന്ന് തിരിച്ചു പോകുമ്പോ നമുക്കുണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയതും, കുടുംബത്തിൽ നല്ല നല്ല സംസാരങ്ങൾ വരട്ടെ, ആ ബന്ധത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് നല്ല ചുറ്റുപാടുകൾ കൊണ്ടുവരട്ടെ. നേരത്തെ എഴുന്നേൽക്കുന്ന കുടുംബം, മക്കളെ വിളിച്ചുണർത്തുന്ന കുടുംബം, ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പോകുന്ന കുടുംബം, 5-10 ആയത്ത് ഖുർആൻ ഓതുന്ന കുടുംബം, തട്ടിക്കയറാത്ത കുടുംബം, മാന്യമായ വസ്ത്രം ധരിക്കുന്ന കുടുംബം, ഔറത്തുകളുടെ മഹത്വം തിരിച്ചറിയുന്ന കുടുംബം, ഒരു ഉമ്മാന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ മറയ്ക്കണേ, മറച്ചിട്ടും മറയാത്തതായി നിങ്ങൾക്ക് തോന്നുന്നുള്ളത്, ആ മുഖം മക്കനെയെങ്കിലും താഴ്ത്തിയിട്ട് അതും മറയ്ക്കട്ടെ എന്ന് ഒരു ഉമ്മാനോട്
വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്വന്തം ഉമ്മയെ കണ്ടിട്ട് ഒരു പെൺമക്കൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ എന്റെ ഉമ്മയെ കണ്ടിട്ടുള്ളത് ഇങ്ങനെയായതുകൊണ്ട്, എന്റെ ഉമ്മയെ ആകെ കണ്ടത് എന്റെ വാപ്പ മാത്രമായതുകൊണ്ട് ആ വസ്ത്രമാണ് എനിക്ക് മുഖ്യം. മുസ്ലിം സ്ത്രീകളെ, പെൺമക്കളെ മീഡിയകളും സമൂഹവും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചും ചാറ്റിംഗിന്റെ മുൻപിലും ഫേസ്ബുക്കിന്റെ മുൻപിലും മണിക്കൂറുകളോളം ചടഞ്ഞിരിക്കുന്ന ഒരു യൗവനം ആ മനുഷ്യരെ കൺമുൻപിലുള്ളത്. ഓരോരോ ഭാഗങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടി 35 വയസ്സുകാരൻ പോലും അറ്റാക്ക് വന്നു മരിക്കുന്നു. 30 വയസ്സുകാരിൽ പലരും ബ്ലോക്കും സ്ട്രോക്കും പെട്ട് ആശുപത്രിയിൽ ചക്രശ്വാസം വലിക്കുന്നു. എന്തേ കാരണം? പണ്ട് കാലങ്ങളിലൊക്കെ ഏതെങ്കിലും പറമ്പുകളിലേക്ക് ചെന്ന് മണിക്കൂറുകളോളം ശരീരം വയർത്തി കിളയ്ക്കുകയും കളിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം മാറി ഇന്ന് ഏതെങ്കിലും ഒരു മൂലയിൽ, ഏതെങ്കിലും ഒരു കസേരയിൽ, ഏതെങ്കിലും ഒരു ചുമരിൽ, ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഭാഗത്ത് കയ്യിൽ കിട്ടുന്ന മൊബൈലിന്റെ കുത്തിത്തീർക്കുന്ന മണിക്കൂറുകൾ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ പോലും സാധിക്കാത്തത്ര നമ്മുടെ യൗവനങ്ങൾ പേച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരൽപ്പം സൂക്ഷ്മത കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യപ്പെടലിന് മുഖം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നശിക്കും മനുഷ്യരെ. ദുനിയാവിൽ വരാനിരിക്കുന്ന ഒരു തലമുറ എത്രമാത്രം ദുരന്തത്തിലേക്കാണ് എത്തിപ്പെടുക എന്നതിന്റെ ലക്ഷണങ്ങൾ ഓരോന്നും ഓരോ രംഗത്തും നമ്മൾ കാണുന്നില്ലേ? വൈവാഹിക രംഗത്ത് പടകം പൊട്ടിച്ചും പാട്ടുവെച്ചു തുള്ളിയും ആണും പെണ്ണും ഇടകലർന്ന് ആഘോഷത്തിമുറിപ്പിലാടിയും തലമുതിർന്ന സ്ത്രീകൾ പോലും കൈകൊട്ടിക്കളിച്ചൊപ്പനയെന്ന ഓമനെ പേരിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പുതുക്കം പോകലുകളും JCB യിലും ഒട്ടകപ്പുറത്തും നാൽചക്രവാഹനത്തിലും മുച്ചക്രവാഹനത്തിലും പുതിയാപ്പളയെ ആനയിച്ചു കൊണ്ടുവരലും 10-20 ചെറുപ്പക്കാരും പുതിയാപ്പന്റെ കൂടെ മണിയറയിലേക്ക് ഇടിച്ചു കയറലും അവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഭീഷണിപ്പെടുത്തി പണം വാങ്ങലും ആ പണം കൊണ്ട് മദ്യസൽക്കാരം നടത്തലും പിന്നീട് അവൻ കെട്ടുന്ന മഹറിന്റെ ഭാഗങ്ങൾ മൊബൈലിൽ പകർത്തി വാട്സപ്പിൽ പ്രചരിപ്പിക്കലും ലോകത്തിന്റെ ഏതോ ഭാഗത്തു നിന്ന് ആ ചിത്രം കണ്ടവന്റെ കമന്റിന്റെ പേരിൽ കുടുംബം വേണ്ട എന്ന് വെക്കലും എത്ര ദുരന്തങ്ങൾ, എത്ര കാഴ്ചകൾ കൺമുൻപിൽ കണ്ടു മനുഷ്യരെ നമ്മൾ. അതുകൊണ്ട് തിരുത്തണേ, മാറണേ. കുടുംബത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കി ചേർത്ത് നെഞ്ചോടമർത്തിപ്പിടിച്ച് പരലോകത്തിന് വേണ്ടി മത്സരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് പ്രാർത്ഥനയോടെ മുൻപോട്ട് ജീവിക്കാനും നമുക്ക് പറ്റണം. കാരണം ഇതൊന്നും ഉപകാരപ്പെടാത്ത നാളത്തെ ലോകം നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിലാണ്. ഇതുപോലെ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത, ആരോടും സമ്മതം ചോദിക്കാതെ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകേണ്ട നമ്മൾ. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മണ്ടയിലേക്കെത്തുമോ അറിയില്ല മനുഷ്യരെ. യാത്രയാക്കിയ 6 കണ്ണുകൾ തിരിച്ചു കാണാൻ പറ്റുമോ അറിയില്ല മനുഷ്യരെ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി മക്കളോ ഭാര്യയോ എടുത്തു തരുന്ന ഒരു ഗ്ലാസ് വെള്ളം തൊണ്ടയിൽ നിന്ന് താഴത്തേക്ക് ഇറക്കാൻ കെൽപ്പുള്ളവരാണോ അറിയില്ല മനുഷ്യരെ. ഗ്യാരണ്ടിയില്ലാത്ത മനുഷ്യന്റെ ജീവൻ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നോക്കാതെ, സ്വപ്നങ്ങൾ പരിഗണിക്കാതെ തിരിച്ചു കൊണ്ടുപോകും നമ്മൾ ഓരോരുത്തരെയും. ഒരാളുടെ മരണം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരെയല്ല നമ്മൾ ബേജാറാകേണ്ടത്. ഈ അടുത്ത ദിവസം എന്റെ ജ്യേഷ്ഠൻ, 28 വയസ്സുള്ള എന്റെ ജ്യേഷ്ഠൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. 22 വയസ്സുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മാസം തികഞ്ഞ അദ്ദേഹത്തിന്റെ മകനെയും കണ്ട് ഇന്നും പലരും ചോദിക്കാറുണ്ട്, ആ പെണ്ണിന് ഇനി ആരാ, ആരാ അവളെ കെട്ടുക, ആരാ പോളെ നോക്കുക? ഇല്ല മനുഷ്യരെ, ഒരാളുടെ മരണം കൊണ്ട് മറ്റൊരാളെയും അല്ല പ്രയാസപ്പെടുത്തിയിട്ടില്ല, പെടുത്തില്ല. അത് അല്ലാന്റെ വാക്കാ. ഒരു മരണം കൊണ്ട് ഒരാളെയും അല്ലാഹു തആല ദുരിതപ്പെടുത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? മരിച്ച 28 വയസ്സുകാരൻ എന്റെ ജ്യേഷ്ഠൻ ഇന്ന് ഒറ്റക്ക 6 അടി മണ്ണിൽ ഫ്ലേവിട്ട് 3 പിടി മണ്ണ് ഭാരിയിട്ട് സബ്ബിത്തുഹു ഇന്ദ സുഹാലി ചൊല്ലി പോന്നതാ 15 മിനിറ്റിന് ശേഷം. പിന്നീട് ആ കബറും പുറത്തു ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ആ അടിയിൽ കിടക്കുന്ന മണ്ണിനുള്ളിൽ അനുഭവിക്കുന്ന തീരാ ദുഃഖത്തെ പറ്റിയോ അവസ്ഥയെ പറ്റിയോ തിരിച്ചറിവില്ല മനുഷ്യരെ. ആ ഒരു അവസ്ഥയിൽ ഞാനും നിങ്ങളും കിടക്കേണ്ടി വരും. ആ ലോകത്ത് ഒന്നും പകരം വെക്കാനില്ലാത്ത, പകരം കൊടുക്കാൻ പറ്റാത്ത പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ ചോദിക്കും നമ്മൾ ഓരോരുത്തരും. അള്ളാഹുവിന്റെ മഹിശറയിൽ സൂര്യൻ അടുപ്പിക്കുന്നത് കാണുമ്പോ, വെപ്രാളപ്പെട്ട് ഓരോരുത്തരും ഓടുന്നത് കാണുമ്പോ ചോദിക്കും അള്ളാഹുവിനോട്, ഞാൻ നിനക്ക് പകരം തരാം റബ്ബേ, ഈ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ നിനക്ക് ഞാൻ പകരം തരും. ബിബനി, എന്റെ മക്കൾ നാഥ, ഈ എടുത്തോ എന്റെ മക്കളെ, എനിക്കവരെ വേണ്ട. വസ്വാഹിബത്തിഹി, എന്റെ ഭാര്യ റബ്ബേ, അവളെ നീ എടുത്തോ, എനിക്കവളെ വേണ്ട. വാഹൈ, എന്റെ സഹോദരങ്ങൾ, എന്റെ കുടുംബക്കാർ, അവരെ നീ എടുത്ത റബ്ബേ, എനിക്കവരെ വേണ്ട. ഇതൊന്നും അള്ളാഹുവിന് വേണ്ട എന്ന് തോന്നുമ്പോ
നാലാമതായി അവൻ തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്, വഅഖീഹി വഫസീലത്തി ഇല്ലത്തി തൂവി, ഞാൻ സമ്പാദിച്ച ഞാൻ സംരക്ഷിച്ചു പോന്ന ദുനിയാവിലുള്ളത് നിനക്ക് തരാം റബ്ബെ, എന്റെ പറമ്പ് എന്റെ വീട് എന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ഞാൻ നിനക്ക് തരാം റബ്ബെ. ഇതും അള്ളാഹുവിന് വേണ്ടാന്ന് തോന്നുമ്പോ അവസാനത്തൊരു വാക്കുണ്ട്, വമൻ ഫിൽ അർളി ജമീആ, ഭൂമിയിലുള്ള എന്തും ഞാൻ നിനക്ക് തരാം റബ്ബെ, സുമ്മയുൻജി, എന്നിട്ട് എന്നെ മാത്രം ഒന്ന് രക്ഷപ്പെടുത്തണം. ആ ഒരു ചോദ്യം എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്നില്ലാതിരിക്കാൻ ബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കി കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ മുന്നേറുന്ന രക്ഷിതാക്കളാവുക, കുടുംബങ്ങളാവുക. എന്റെ യുവാക്കളോട് യുവതികളോട്, ഈ ദുനിയാവിലുള്ളതല്ല ജീവിതം, ഈ ലോകത്തിന് ശേഷം കണക്ക് പറയേണ്ട ഒരു ലോകമുണ്ട്. യൗവനത്തിന്റെ കണക്കും സംരക്ഷിച്ച മാതാപിതാക്കളെ സങ്കടപ്പെടുത്താതെ ജീവിച്ചതിന്റെ കണക്കും അള്ളാഹുവിന്റെ കോടതിയിൽ പറയേണ്ടി വരും എന്ന ഒരു ബോധത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുക. ആസ്വദിച്ച് ആഹ്ലാദിച്ച് അമ്പരപ്പിച്ച് ജീവിക്കേണ്ടതല്ല ജീവിതം. ഓരോ സെക്കൻഡും മഹത്വത്വമറിഞ്ഞ് പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ജീവിതമാകുക. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് അല്ലാഹു നമ്മളോട് ഓരോരുത്തരോടും കാരുണ്യം കാണിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മക്കളില്ലായ്മയിൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് മക്കളെന്ന അനുഗ്രഹം കൊടുക്കണമേ. പ്രാർത്ഥിക്കാൻ വസീയത്ത് ചോദിച്ചവരുണ്ട്, പറഞ്ഞവരുണ്ട് നാഥ. എല്ലാവരുടെയും എല്ലാ സ്വാലിഹായ കാര്യങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ പൂർത്തീകരിച്ച് നൽകണമേ. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിർ ദവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.